നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. മഞ്ജുവിനെ ആശ്വസിപ്പിച്ചു മീനാക്ഷി. മുത്തച്ഛനെ അവസാനമായി കാണാൻ മീനാക്ഷിയും ദിലീപും മഞ്ജുവിന്റെ വീട്ടിലെത്തിയിരുന്നു. ദിലീപും മീനാക്ഷിയും എത്തിയപ്പോൾ മഞ്ജുവിന്റെ സഹോദരൻ മധുവാര്യരും വീട്ടിലുണ്ടായിരുന്നു. മുത്തച്ഛന്റെ കാൽ തൊട്ട് വന്നിക്കാൻ മധു മീനാക്ഷിയോട് പറഞ്ഞു. മീനാക്ഷി മുത്തച്ഛന്റെ കാൽ തൊട്ട് വന്നിച്ചു അമ്മയുടെ അടുത്തു ചെന്നിരുന്നു. ആകെ തളർന്നിരിക്കുന്ന മഞ്ജുവിനെ സമാധാനിപ്പിക്കാൻ മീനാക്ഷി ശ്രമിച്ചിരുന്നു. ശേഷം മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കെടുത്തു. അന്നേരവും മീനാക്ഷിയും ദിലീപും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു. മഞ്ജുവിന്റെ അടുത്ത് കുറച്ചുനേരം ഇരുന്ന ശേഷം മീനാക്ഷി ദിലീപിന്റെ അടുത്തേക്ക് മാറി. മധുവാര്യരോടും അടുത്ത ബന്ധുക്കളോടും സംസാരിച്ച ശേഷം മീനാക്ഷി പറയും. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി മധു തിരിച്ചെത്തും വരെ ദിലീപും മീനാക്ഷിയും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു. തിരിച്ചെത്തിയ മധുവിനെ ദിലീപ് ആശ്വസിപ്പിച്ച ശേഷം പുറത്തിറങ്ങി. അപ്പൂപ്പന്റെ മുഖം മകളെ അവസാനമായി കാണിക്കാനാണ് താൻ എത്തിയതെന്ന് വീട്ടിലുണ്ടായിരുന്ന അടുപ്പമുള്ളവരോട് ദിലീപ് പറഞ്ഞു. എന്നാൽ മഞ്ജുവുമായി സംസാരിക്കാനോ ഒന്നിനും ദിലീപ് മുതിർന്നില്ല. എന്നാൽ അച്ഛന്റെ മരണത്തിന് മകൾ എത്തിയെന്ന ആശ്വാസമായിരുന്നു മഞ്ജുവിന്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3 മണിക്ക് തൃശൂരിലെ വസതിയിൽ വെച്ചായിരുന്നു മാധവാര്യരുടെ അന്ത്യം. 70 വയസ്സായിരുന്നു. അർബുദ ബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായിരുന്നു അദ്ദേഹം. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.